السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال: من عال جاريتين حتى تبلغا جاء يوم القيامة أنا وهو كهاتين ولما أصابعه. رواه مسلم. أنس رضي الله عنه نبيدنم نبي صلى الله عليه وسلم പറഞ്ഞു: പ്രായപൂർത്തി ആകുന്നതുവരെ രണ്ട് പെൺകുട്ടികളെ സംരക്ഷിച്ചവനും ഞാനും അന്ത്യനാളിൽ ഇതുപോലെയായിരിക്കും വരികയെന്ന് പറഞ്ഞ് നബി തൻ്റെ വിരലുകൾ ചേർത്തു കാണിച്ചു. റവാഹു മുസ്ലിം. പ്രിയമുള്ളവരെ, മക്കളെയും കുടുംബത്തെയും പോറ്റുക, വളർത്തുക, പരിപാലിക്കുക എന്നത് ഏറെ പുണ്യകരമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. കുടുംബങ്ങൾ ഒരു ഭാരമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബത്തെ സ്നേഹിച്ചും മക്കളെ വളർത്തി വലുതാക്കിയും മുന്നോട്ട് വരിക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരാമർശിച്ചത് പെൺകുട്ടികളെ വളർത്തി പരിപാലിക്കുന്ന ഒരു രക്ഷിതാവിന് സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം, റസൂളിനോടൊപ്പമുള്ള സഹവാസം ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുന്നത്, രണ്ട് പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയവൻ, അവർക്കെല്ലാ മതചിട്ടയോടും കൂടിയും അവരെ പരിപാലിക്കുന്നവന് ആ കുട്ടികൾ വഴി സ്വർഗപ്രവേശമുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അവർ അവർക്കൊരു മറയായി മാറും എന്ന് ഹദീസ് കാണാൻ കഴിയും. മക്കളെ സ്നേഹിക്കുക മാത്രമല്ല, അവർക്കൂടെ വളർച്ചക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, മതപരവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും പ്രധാനം. പേരുദോഷമില്ലാതെ മക്കളെ വളർത്താൻ, അവരെ നല്ല നിലയിലെത്തിക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കുക എന്നത് ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയാണ്. അത് സ്വർഗത്തിലേക്ക് എത്താൻ അവരെ സഹായിക്കുന്നു. നമ്മൾ ആലോചിക്കുക, കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസവും നാം നൽകുമ്പോൾ തന്നെ അവരെ മതചിട്ടയോടെ വളർത്താനുള്ള തൻ്റെ ഇടവും കാര്യപ്രാപ്തിയും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുവഴി നാളെ സ്വർഗത്തിൽ ആ മക്കൾ നമുക്ക് ഒരു നിധിയായി, നിക്ഷേപമായി മാറും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.